ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമബിലിറ്റി ഓഫ് സോയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സോയിലില് നമ്മൾ വെള്ളം ഒഴിച്ചു അത് താഴോട്ട് പോകുന്നുണ്ട്, വേറൊരു സോയിൽ വെള്ളം ഒഴിച്ചു താഴോട്ട് പോകുന്നത് സമയം ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ഡിഫറെൻ്റ് ടൈം വരണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആവും അവിടെ എഫക്റ്റ് ചെയ്യുന്നത്? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പറഞ്ഞാലും മതി, മൈക്കോണെങ്കിൽ പറയാ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. എന്തൊക്കെ ഒരു സോയിലിലെ എന്തൊക്കെ ഫാക്ടേഴ്സ് പെർമബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, ആ വെള്ളം താഴോട്ട് പോകുന്ന സ്പീഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെ? പാർട്ടിക്കിളിന്റെ സൈസ്, വെരി ഗുഡ്, പാർട്ടിക്കിൾസിന്റെ സൈസ് എഫക്ട് ചെയ്യുന്നു, ഗുഡ്, അതൊരു ഫാക്ടറാണ്. വലിപ്പം എഫക്ട് ചെയ്യുന്നുണ്ട്, വോയിഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വോയിഡ് എഫക്ട് ചെയ്യുന്നുണ്ട്, രണ്ട് കറക്റ്റ് ആൻസർ ആണ്. വോയിഡ് എഫക്ട് ചെയ്യുന്നുണ്ട്, പാർട്ടിക്കിൾസിന്റെ സൈസ് എഫക്ട് ചെയ്യുന്നു, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെന്തെങ്കിലും ഉണ്ടോ? ഓരോ പാർട്ടിക്കിൾസിന്റെ വലിപ്പം എഫക്ട് ചെയ്യും, അതിനിടയ്ക്ക് വരുന്ന ഗ്യാപ്പ് എഫക്ട് ചെയ്യും, ഓക്കെ, വെരി ഗുഡ്, ഓക്കെ, യെസ്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് സോയിൽ, വെരി ഗുഡ് ഷപ്ന, ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ടൈപ്പ് ഓഫ് സോയിൽ, സോയിലിന്റെ ടൈപ്പ് എന്ന് വെച്ചാൽ, കാരണം ക്ലേ സോയിലും സാൻഡി സോയിലും നോക്കിയാണെങ്കിൽ രണ്ടും രണ്ട് ടൈപ്പ് സോയിലാണ്, ആ രണ്ടിലും പെർമബിലിറ്റി രണ്ടും ഡിഫറെൻ്റ് ആണ്, അത് കറക്റ്റാണ്, കറക്റ്റാണ്. യാ, അപ്പോൾ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് നമുക്ക് സോയിലിലെ പെർമബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സി, ഒരു പെർമബിലിറ്റിൻ്റെ ഒരു ഒരു കോമൺ ഒരു ജനറൽ എക്സ്പ്രഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് എക്സാമിന് വേണ്ടി പഠിക്കുന്നു വേണ്ട, ഇതിൽ നിന്ന് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമബിലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ അതിൻ്റെ അതിലെ ടേംസുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പം ഈ ഒരു ഇക്വേഷൻ പെർമബിലിറ്റി കെ സിക്കൽ സി ഇൻറ്റു ഗാമ ഡബ്ല്യു ബൈ മ്യൂ ഇൻറ്റു ഇ ക്യൂ ബൈ വൺ പ്ലസ് ഇ ഇൻറ്റു ഡി സ്ക്വയർ ആണ്. ഇതിൽ കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ കോഫിഷൻ ഓഫ് പെർമബിലിറ്റി, സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേം റിലേറ്റഡ് ടു ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ, അപ്പോൾ പാർട്ടിക്കിൾസിന്റെ ഷേപ്പ് എഫക്ട് ചെയ്യുന്നുണ്ട്, എങ്ങനെ നമുക്ക് പറയാം. മ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വിസ്കോസിറ്റി ഓഫ് വാട്ടർ, ഇ എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ, ഡി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ്, ആൻഡ് ആൾസോ ഗാമ ഡബ്ല്യൂ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. ഗാമ ഡബ്ല്യൂ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഇത്രയും ഫാക്ടേഴ്സ് പെർമബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പെർമബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കത് ഓരോന്നും ഞാൻ ഓരോ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഫസ്റ്റ് വൺ പാർട്ടിക്കിൾ സൈസ്, നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, അപ്പൊ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന്റെ പ്രോപ്പർട്ടി, അതിന്റെ ഡെൻസിറ്റിയും അതിന്റെ വിസ്കോസിറ്റിയും ഒക്കെ എഫക്ട് ചെയ്യും. ദെൻ സ്ട്രക്ചർ ഓഫ് സോയിൽ, സോയിലിന്റെ സ്ട്രക്ചർ, വാട്ടർ, നിങ്ങൾ എടുക്കുന്ന വാട്ടറിലെ ഇമ്പ്യൂരിറ്റീസ്, വോയിഡ് റേഷ്യോ, ഡിഗ്രി ഓഫ് സാച്ചുറേഷന്, അഡ്സോർബ്ഡ് വാട്ടർ, ആൻഡ് ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ. ഇവിടെ ഞാൻ ഇത്രയും എട്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എട്ട് ഫാക്ടേഴ്സ് ഓർത്ത് വെക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണെന്നുള്ളത് കൊണ്ട് അതിന്റെ ആദ്യത്തെ ലെറ്ററുകളൊക്കെ ഞാൻ ഒന്ന് ബോൾഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ ഒരു പേര് കിട്ടും, ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു പേരാക്കിയെന്നേ ഉള്ളൂ. ഒന്ന് ഒന്ന് പറഞ്ഞാൽ എന്ത് പേരാന്നുള്ളത് ഒന്ന് മനസ്സിലാവുണ്ടോ നമുക്ക്? ഞാൻ എനിക്ക് തോന്നിയ രീതിയിലൊന്ന് എഴുതിയതാണ്. ക്യാൻ യു റീഡ് ദാറ്റ്? വായിക്കാൻ കിട്ടുന്നുണ്ടോ ആരെങ്കിലും ഒരാൾ? ആ ഒരു പേര്, അതിന്റെ ആദ്യത്തെ ലെറ്ററുകൾ ഉപയോഗിച്ച് നമുക്കൊരു പേര് വായിക്കാം. ഓക്കെ, യെസ്, പി പി ശിവദാസ് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ടേം ആലോചിച്ചാൽ മതി ഇനി മക്കളെ, അതിനകത്ത് എക്സാമിന്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പെർമബിലിറ്റി എന്ന് ചോദിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പി പി ശിവദാസ് എഴുതി വെക്കരുത് കേട്ടോ, അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്. ഞാനത് ഓർത്ത് വെക്കാൻ വേണ്ടി ഒരു വഴി പറഞ്ഞു എന്നേ ഉള്ളൂ. അതിൽ പി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പി പാർട്ടിക്കിൾ സൈസ് ആണ്, രണ്ടാമത്തെ പി പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ ആണ്, പിന്നെ എസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് സോയിൽ മാസ്, ഐ ഇമ്പ്യൂരിറ്റി വാട്ടർ, ബി എന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ, ഡി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, എ എന്ന് പറഞ്ഞാൽ അഡ്സോർബ്ഡ് വാട്ടർ, എസ് എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ. അപ്പൊ ഈ ഓരോ ഫാക്ടേഴ്സും എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാർട്ടിക്കിൾ സൈസ്, പാർട്ടിക്കിൾസിന്റെ സൈസ് എഫക്ട് ചെയ്യുന്നത് പാർട്ടിക്കിൾസിന്റെ വലിപ്പം കൂടുന്നതോറും പെർമബിലിറ്റി കൂടുന്ന, വലിപ്പം കൂടുന്നതോറും പെർമബിലിറ്റി കൂടും. അത് എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? കെ പ്രപ്പോർഷൻ ടു ഡി സ്ക്വയർ ആണ്. കെ എന്ന് പറയുന്നത് പെർമബിലിറ്റി പ്രപ്പോർഷൻ ടു ഡയമീറ്റർ സ്ക്വയർ ആണ്, അതായത് സൈസിന്റെ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ വലിപ്പം കൂടുന്തോറും പെർമബിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ പെർമബിലിറ്റി ഓഫ് കോസ് ഗ്രെയിൻഡ് സോയിൽ ഈസ് ലാർജ് ആസ് കമ്പയർഡ് ദാറ്റ് ഓഫ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. കോസ് ഗ്രെയിൻ സോയിൽ പറഞ്ഞാൽ വലിയ സോയിൽ, അതിനാണ് പെർമബിലിറ്റി കൂടുതൽ ദാൻ ദാറ്റ് ഓഫ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ, ചെറിയ സോയിലിനേക്കാളും. അപ്പൊ ഫസ്റ്റ് ഫാക്ടർ അതാട്ടോ, പാർട്ടിക്കിൾ സൈസ്, പാർട്ടിക്കിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് പെർമബിലിറ്റി കൂടും, അത് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ഫാക്ടർ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ യൂണിറ്റി വരും, ഡെൻസിറ്റിയും അതേപോലെ വിസ്കോസിറ്റിയും, ഡെൻസിറ്റി വിസ്കോസിറ്റിയും. നിങ്ങൾ ആ ഇക്വേഷനിൽ കണ്ടിട്ടുണ്ടാവും കെ പ്രപ്പോർഷണൽ ടു ഗാമ ഡബ്ല്യു ബൈ മ്യൂ എന്നാണ്. എന്ന് പറഞ്ഞാല് പെർമബിലിറ്റി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഗാമ ഡബ്ല്യു,
വാട്ടറിന്റെ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് പെർമബിലിറ്റി കൂടും. എന്നാൽ പെർമബിലിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി കൂടിയാല് പെർമബിലിറ്റി കുറയാണ് ചെയ്യട്ടോ. വാട്ടറിന്റെ വിസ്കോസിറ്റി, വാട്ടറിന്റെ കട്ടി എന്ന് പറയും അല്ലേ, വിസ്കോസിറ്റി കൂടിയാല്. കാരണം കട്ടി കൂടിയാല് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഒരു സോയിലിനേക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചു, അതിലേക്ക് എണ്ണ ഓയിലും ഒഴിച്ചു, ഇതിൽ ഏതാ പെട്ടെന്ന് താഴോട്ട് പോവാ, വാട്ടറാണോ ഓയിലാണോ? വാട്ടറാണോ എന്നുള്ളവര് ഡബ്ല്യു എന്ന് ടൈപ്പ് ചെയ്യുക, ഓയിലാണെന്നുള്ളവര് ഓ എന്ന് ടൈപ്പ് ചെയ്യുക. ഒന്ന് ചെറുപ്പം ടൈപ്പ് ചെയ്തേ. ഒരു സോയിലിലേക്ക് നിങ്ങൾ വാട്ടറും ഓയിലും ഒഴിച്ചു, ആ വാട്ടറാണ് അല്ലേ, കാരണം വിസ്കോസിറ്റി കുറവാണ് അല്ലേ. വരൂ, യാ ഈയോ, ഇതെന്താടാ ഈ എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ആ ഓക്കെ 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 ശരി. അപ്പോ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ എഫക്ട് ചെയ്യുന്ന വെച്ചാല് വെള്ളത്തിന്റെ ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്, വിസ്കോസിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ പെർമബിലിറ്റി കൂടും, വിസ്കോസിറ്റി കൂടുകയാണെങ്കിൽ പെർമബിലിറ്റി കുറയും. ഇനി ഒരു ഒരു ചോദ്യം നിങ്ങളോട് ചോദിട്ടോ. ഇപ്പൊ ഈ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ, വിസ്കോസിറ്റി ടെമ്പറേച്ചർ കൂടിയാല് വിസ്കോസിറ്റി കൂടുമോ കുറയുമോ എന്ന് പറഞ്ഞേ. ഇൻക്രീസ് ആണെങ്കിൽ ഐ എന്ന് ടൈപ്പ് ചെയ്യുക, ഡിക്രീസ് ആണെങ്കിൽ ഡി എന്ന് ടൈപ്പ് ചെയ്യുക. ടെമ്പറേച്ചർ ചൂട് കൂടിയാല് വിസ്കോസിറ്റി കൂടുകയാണോ ചെയ്യുക, കുറയാണോ ചെയ്യുക? കൂടും എന്നുള്ളവര് ഐ എന്ന് ടൈപ്പ് ചെയ്യുക, കുറയും എന്നുള്ളവര് ഡി എന്ന് ടൈപ്പ് ചെയ്യുക. ഐ ആണ്, കൂടും അല്ലേ, വിസ്കോസിറ്റി കൂടും. വിസ്കോസിറ്റി കൂടിയാല് പെർമബിലിറ്റിക്ക് എന്താ സംഭവിക്കാം, കൂടുകയോ കുറയോ? അതൊന്ന് പറഞ്ഞേ. അതും ഐയും ഡിയും ടൈപ്പ് ചെയ്യും. കൂടുന്നുള്ളവർ ഐ ടൈപ്പ് ചെയ്യുക, കുറയുന്നുള്ള ഡി ടൈപ്പ് ചെയ്യുക. വിസ്കോസിറ്റി കൂടിയാൽ പെർമബിലിറ്റി എന്ത് സംഭവിക്കും, കുറയും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത്, നമ്മളിവിടെ പറഞ്ഞെന്താണ്, ടെമ്പറേച്ചർ കൂടിയാല് ഇൻക്രീസ് ചെയ്താല് വിസ്കോസിറ്റി എന്ത് ചെയ്യും, വിസ്കോസിറ്റി എന്ത് സംഭവിക്കുക, വിസ്കോസിറ്റി കുറയല്ല ചെയ്യാം അല്ലേ. ടെമ്പറേച്ചർ കൂടിയാല് വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റി കുറഞ്ഞാല് പെർമബിലിറ്റി കൂടും അല്ലേ, നേരെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ നമ്മൾ ടെമ്പറേച്ചറും പെർമബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ നോക്കിയാല് ടെമ്പറേച്ചർ കൂടിയാല് പെർമബിലിറ്റിക്ക് എന്താ സംഭവിക്കുക ഒന്ന് പറഞ്ഞ ചാരബോസ് പറഞ്ഞ. ടെമ്പറേച്ചർ കൂടിയാൽ പെർമബിലിറ്റിക്ക് എന്ത് സംഭവിക്കും, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇൻക്രീസ് അല്ലേ. അതെ, കാരണം ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കുറയും, വിസ്കോസിറ്റി കുറഞ്ഞാൽ പെർമബിലിറ്റി കൂടും അല്ലേ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ടെമ്പറേച്ചർ പെർമബിലിറ്റി ഇൻക്രീസസ് വിത്ത്, അത് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സാധനമാണ്. പെർമബിലിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡ്യൂ ടു റിഡക്ഷൻ ഇൻ വിസ്കോസിറ്റി. ഓക്കെ, അതിവിടെ എങ്ങനെ റിലേഷൻ പറയാം, KT1 μT1 is equal to KT2 μT2. T1 T2 എന്ന് പറയുന്നത് രണ്ട് ടെമ്പറേച്ചർ ആണ് അല്ലേ, എന്ന് വെച്ചാൽ കെ പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ് അല്ലേ. അതേപോലെ കെ പ്രപ്പോർഷണൽ ടു 1 by μ ആണ്, അത് ആലോചിച്ചാൽ. ഇപ്പൊ രണ്ടാമത്തെ അതാണ്. മൂന്നാമത്തെ ഫാക്ടർ സ്ട്രക്ചർ ഓഫ് സോയിൽ, സോയിലിന്റെ സ്ട്രക്ചർ. സോയിൽ നമ്മൾ സ്ട്രക്ചർ, സോയിലിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചാണ്. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറും ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറും നമ്മൾ പഠിച്ചാണ് സോയിൽ അല്ലേ, ഫ്ലോക്കുലേറ്റഡും ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറും. ഇവിടെ പറയുന്നത് പെർമബിലിറ്റി ഓഫ് ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചർ ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചർ. അപ്പൊ ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിനാണ് പെർമബിലിറ്റി കൂടുതൽ കേട്ടോ, ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിനാണ് പെർമബിലിറ്റി കൂടുതൽ, മനസ്സിലേക്ക് കൊണ്ടുവരിക. ഫ്ലോക്കുലേറ്റഡ് സ്ട്രക്ചറിനാണ് പെർമബിലിറ്റി കൂടുതൽ, ഡിസ്പേഴ്സ്ഡ് സ്ട്രക്ചറിന് പെർമബിലിറ്റി കുറവാണ്. ഓക്കെ, അതാണ് മൂന്നാമത്തത്. നാലാമത്തെ പറഞ്ഞത് വെള്ളത്തിൽ ഉണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസ്, ഇമ്പ്യൂരിറ്റീസ് കൂടിയാൽ, പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ് റെഡ്യൂസ് ദി പെർമബിലിറ്റി, പെർമബിലിറ്റി കുറയും. വെള്ളത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പെർമബിലിറ്റി കുറയും. ഒന്നുകൂടെ പറയാം, വെള്ളത്തിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ പെർമബിലിറ്റി, സോയിലിന്റെ പെർമബിലിറ്റി കുറയും, നാലാമത്തെ ഫാക്ടർ. അഞ്ചാമത്തെ വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയൂ, വോയിഡ് റേഷ്യോ കൂടിയാല് പെർമബിലിറ്റി കൂടുമോ കുറയുമോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഐ ഓർ ഡി എന്ന് ടൈപ്പ് ചെയ്തേ. വോയിഡ് റേഷ്യോ കൂടിയാല് ആ ഐ ഐ അല്ലെ, ഇൻക്രീസ് അല്ലേ. വോയിഡ് ഗ്യാപ്പ് കൂടിയാൽ പെർമബിലിറ്റി കൂടും. വെരി ഗുഡ് വെരി ഗുഡ്. അത് കൂടുന്നത് അല്ലേ, പെർമബിലിറ്റി ഓഫ് സോയിൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ വോയിഡ് റേഷ്യോ. അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി ഇങ്ങനെയാണ്, കെ പ്രൊപ്പോർഷണൽ ടു ഇ ക്യൂബ് ബൈ 1+e എന്നാണ്, അല്ലെങ്കിൽ കെ പ്രൊപ്പോർഷണൽ ടു ഇ സ്ക്വയർ. കെ പ്രൊപ്പോർഷണൽ ടു ഇ ക്യൂബ് ബൈ 1+e അല്ലെങ്കിൽ കെ പ്രൊപ്പോർഷണൽ ടു ഇ സ്ക്വയറോ ആയിട്ടാണ് അത് അതെന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ഓക്കെ, ആൻഡ് ആറാമത്തെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. സോയിലിന്റെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൂടിയാൽ, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കൂടിയാൽ പെർമബിലിറ്റി കൂടും. എന്ന് പറഞ്ഞാൽ പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ, ഫുൾ സാച്ചുറേറ്റഡ് അല്ലാത്ത, കുറച്ച് മാത്രം സാച്ചുറേറ്റഡ് ആയതിന് ലെസ്, അതിന് പെർമബിലിറ്റി കുറവാണ് ദാൻ ഫുള്ളി സാച്ചുറേറ്റഡ്. അപ്പോ ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിനാണ് പെർമബിലിറ്റി കൂടുതൽ കേട്ടോ.
ഒന്നുകൂടെ പറയാം, ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലാണ് പെർമബിലിറ്റി കൂടുതൽ, ആറാമത്തെ ഫാക്ടർ. ഓക്കെ, ഏഴാമത്തെ ഫാക്ടർ നോട്ട് ചെയ്തോളൂ, അഡ്സോർബ്ഡ് വാട്ടർ. അഡ്സോർബ്ഡ് വാട്ടർ, സോയിലില് അഡ്സോർബ്ഡ് വാട്ടർ ഉണ്ടെങ്കിൽ, പ്രസൻസ് ഓഫ് അഡ്സോർബ്ഡ് വാട്ടർ റെഡ്യൂസ് ദി പെർമബിലിറ്റി, പെർമബിലിറ്റി അത് കുറക്കും. അഡ്സോർബ്ഡ് വാട്ടർ ഉണ്ടെങ്കിൽ പെർമബിലിറ്റി കുറയാണ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, ഷേപ്പ് ഓഫ് പാർട്ടിക്കിൾ. പാർട്ടിക്കിൾസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാല് റൗണ്ട് ഷേപ്പ് ഉണ്ടാവും, ആംഗുലാർ ഷേപ്പ് ഉണ്ടാവും കേട്ടോ. പാർട്ടിക്കിൾസ് റൗണ്ട് ഷേപ്പിലുണ്ട്, ആംഗുലാർ ഷേപ്പിലുണ്ട് അല്ലെ. ചില കല്ലുകളാണ് ഉരുളൻ കല്ലുകളാണ്, ചിലത് ത്രികോണാകൃതി അല്ലെ. ഇതില് പെർമബിലിറ്റി ഓഫ് റൗണ്ടഡ് പാർട്ടിക്കിൾ ഈസ് ലാർജ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ആംഗുലർ. അപ്പൊ റൗണ്ടഡ് പാർട്ടിക്കിൾസിനാണ് പെർമബിലിറ്റി കൂടുതൽ. ഒരു സോയിലിന്റെ പാർട്ടിക്കിൾസിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിരിക്കും, വട്ടത്തിലാണ്, റൗണ്ടിലാണെന്നുണ്ടെങ്കിൽ അതിന് പെർമബിലിറ്റി കൂടുതലാണ് ആംഗുലാർ ഉള്ളതിനേക്കാളും. അപ്പൊ നമ്മളിവിടെ എട്ട് ഫാക്ടർ പറഞ്ഞു. നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഏതെങ്കിലും രണ്ട് ഫാക്ടറിന്റെ പേരൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. പെർമബിലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും രണ്ട് ഫാക്ടേഴ്സ്, നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുള്ള ഏതെങ്കിലും രണ്ട് ഫാക്ടറിന്റെ പേര് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യൂ. ഒന്ന് ടൈപ്പ് ചെയ്യൂ, ഒന്ന് ടൈപ്പ് ചെയ്യൂ, ഏതെങ്കിലും രണ്ട് ഫാക്ടറിന്റെ പേര്. വോയിഡ് റേഷ്യോ ആൻഡ് ഷേപ്പ്. പാർട്ടിക്കിൾ വോയിഡ്, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോയിഡ് റേഷ്യോ, void ratio, structure of soil, very good. Degree of saturation, void ratio, okay, very good. Sinsha, Sriraj, Nishana, Rinsha, Sennu, Nesli, Saki, Muhammad Shibili, very good, very good. Vaishnavi, good. Sanjilesh, Vafamol, very good. Yeah. Okay. Simia Das, good, good, good. മുഹമ്മദ് ഷഫീൻ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ എട്ട് ഫാക്ടേഴ്സ് ആണ് പെർമബിലിറ്റിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. യെസ്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പെർമബിലിറ്റി ഓഫ് സ്ട്രാറ്റിഫൈഡ് സോയിൽ ഡിപ്പോസിറ്റ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഇവിടെ നിർത്തുന്നു.